ഒരു സങ്കടകരമായ ഒരു വിവാഹം, പിന്നീടത് സന്തോഷകരമായി ചിത്രീകരിക്കണമെന്ന് തോന്നി. എട്ടാം വിവാഹ വാർഷികത്തിൽ അത് സാധ്യമാക്കിയിരിക്കുകയാണ് വെഞ്ഞാറമൂട് സ്വദേശികളായ ദമ്പതികൾ. ഒപ്പം ആശംസകൾ ചേർന്ന മകൾ അമ്മുവുമുണ്ട്. പരിഭവം നിറഞ്ഞ ഇതേ ചോദ്യം ഒരിക്കലെങ്കിലും അഭിമുഖീകരിച്ചവരാകും ഒട്ടുമിക്ക അച്ഛനമ്മമാരും. ചിരിച്ചു തള്ളുന്ന ചോദ്യം. എന്നാൽ അമ്മുവിന്റെ ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമുണ്ട്. വിവാഹം കഴിഞ്ഞ് എട്ടാം വർഷം വിവാഹദിന ചടങ്ങുകൾ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് അനീഷ് രജിത ദമ്പതികൾ, ആറര വയസ്സുകാരി അമ്മുവിനൊപ്പം. 2014 ഡിസംബറിലായിരുന്നു ഇരുവരുടെയും പ്രണയ വിവാഹം. രജിതയുടെ വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് ചടങ്ങുകളുടെ നിറം മങ്ങി. ഇപ്പൊ എന്റെ വീട്ടിലിങ്ങനെ ജസ്റ്റ് ഞാൻ വന്നതിന് ശേഷം അമ്മയോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞാൻ അറിഞ്ഞില്ല ഇനി കല്യാണ പെണ്ണായിട്ട് ഒരുങ്ങണമെന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു, അതൊന്ന് അറിയാതെ നടന്നു, ഒരു പ്രതീക്ഷയില്ലാതെയായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് ഞാൻ അമ്മയോട് ജസ്റ്റ് പറഞ്ഞു. അപ്പൊ അമ്മയും ഇങ്ങനെ അന്ത വീട്ടെ കേട്ടുകൊണ്ടിരുന്നു, ആണോ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട്. വിവാഹാൽബത്തിൽ കരഞ്ഞു കലങ്ങിയ രജിതയുടെ ചിത്രം മാത്രം. എന്നാൽ ഇന്ന് മകളോടൊപ്പം ഒരു വിവാഹ ആൽബം റെഡി. ഞാൻ അവിടെ ഇരുന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നു, വന്ന് നോക്കുമ്പോഴത്തേ കാണുന്ന അതാണ്, വന്ന് നോക്കി കാണുന്നത് ഒരു നാല് ഫോട്ടോയും വീഡിയോ ആയിട്ട് നാല് പേര് നിൽക്കുന്നു. ഞാനിരുന്ന് ഞാനും മോളും കൂടി ഇരുന്ന് ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ഇത് കണ്ടതും ആശാൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു. വധുവായി അണിഞ്ഞൊരുങ്ങണമെന്ന രജിതയുടെ സ്വപ്നം സഫലമായത് വിവാഹ വാർഷികത്തിന് സർപ്രൈസായി അനീഷ് നൽകിയ ഫോട്ടോഷൂട്ടിലൂടെ. അങ്ങനെ അധികം ആർക്കും കിട്ടാത്ത സൗഭാഗ്യം അമ്മുവിനെയും തേടിയെത്തി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഈ മനോഹരമായ കഥ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് അസ്മ നുസ്രത്ത് ആണ്. അസ്മ നമ്മോടൊപ്പം ഉണ്ട്. അസ്മയുടെ തത്സമയം റിപ്പോർട്ടറിലെ അരങ്ങേറ്റം കൂടിയാണിത്. അസ്മ, എന്തിനാണ് ഈ 8 വർഷം മുൻപ് ആ ഒരു കല്യാണത്തിന്റെ ദിവസം ആ രീതിയിൽ കരഞ്ഞുകൊണ്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത്? ആര്യ, നമ്മൾ ആദ്യം തന്നെ പറയുന്നുണ്ട്, ഈ ഒരു 8 വർഷം മുന്നേ ഉള്ള ഈ ഒരു കഥയിൽ ആദ്യം തന്നെ വിഷാദഭാവമാണ് ആദ്യത്തെ 2014 ആദ്യത്തെ വിവാഹ ആൽബത്തിലെ ഫോട്ടോയിലെ രജിതയ്ക്കുള്ളത്. ഈ രജിതയുടെ വിഷാദം മാറ്റാൻ അല്ലെങ്കിൽ ഒരു സങ്കടം മാറ്റാൻ വേണ്ടി ഭർത്താവ് അനീഷ് ഒരുക്കിയ ഒരു സർപ്രൈസാണ് ഈ ഒരു ആൽബവും ഈ ഒരു സ്റ്റോറി ആയിട്ട് വന്നിട്ടുള്ളത്. അതായത് 8 വർഷം മുന്നേ കല്യാണം കഴിക്കുമ്പോൾ രജിതയുടെ വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് ഈ ഒരു വിവാഹം പ്രണയവിവാഹമായിരുന്നു. പക്ഷേ ഒളിച്ചോടാൻ ഇരുവരും തയ്യാറായിരുന്നില്ല. അപ്പോൾ രജിതയുടെ വീട്ടുകാരുടെ എതിർപ്പുണ്ടായിരുന്നു. അങ്ങനെ രജിതയുടെ വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് വിവാഹത്തിൻ്റെ ചടങ്ങുകളെല്ലാം ആരു ബന്ധുക്കളൊന്നും ഇല്ലാണ്ട് വളരെ ലളിതമായിട്ടാണ് ഇവർ ഇരുവരും നടത്തിയിരുന്നത്. ആ ഒരു അതിൻ്റെ ചിത്രങ്ങളും എല്ലാത്തിലും ഒരു വിഷാദം നിറഞ്ഞ രജിതയുടെ ഫോട്ടോ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ ആ ഒരു 2014 ആൽബത്തിൽ. അപ്പോൾ മറ്റു കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ രജിത അല്ലെങ്കിൽ മറ്റു വധുവരന്മാരെയൊക്കെ കാണുമ്പോൾ രജിത ഇടയ്ക്കിടയ്ക്ക് അനീഷിനോട് ഒരു സങ്കടം പറയാറുണ്ടായിരുന്നു. അതായത് മറ്റു നമ്മളും ഇങ്ങനെയൊക്കെ കല്യാണം കഴിക്കേണ്ടവരായിരുന്നില്ലേ, ഇതുപോലെയൊക്കെയുള്ള ചടങ്ങുകളൊക്കെ നമ്മുടെ ഒരു ആൽബത്തിലും അല്ലെങ്കിൽ നമ്മുടെ ആൽബങ്ങളിലും നമ്മുടെ വീട്ടിലും ഉണ്ടാവേണ്ടതായിരുന്നല്ലേ. എന്നാണ് എന്നോടും എന്റെ മകൾ ചോദിച്ചിട്ടുണ്ട്, ഈ ഫോട്ടോ കാണുമ്പോൾ ഞങ്ങളുടെ കല്യാണ ഫോട്ടോ കാണുമ്പോൾ എവിടെ ഞാൻ എവിടെയെന്ന്. ആ ഒരു എലമെന്റ് കൂടി അനീഷിനെ ഈ ഒരു ഫോട്ടോഷൂട്ട് വീണ്ടും ചെയ്യാൻ പ്രേരിപ്പിച്ചിരുന്നു. അതെ അതെ, അമ്മു വളരെ കുസൃതി നിറഞ്ഞിട്ട് ചോദിക്കുന്ന അമ്മു എന്നാണ് ആ 2 വയസ്സുകാരി 2ാം ക്ലാസ്സുകാരി കുഞ്ഞിന്റെ പേര്. അമ്മു വളരെ കുസൃതി നിറഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. അമ്മുവിൻ്റെ ആ ഒരു ചോദ്യവും ചിലപ്പോൾ അനീഷിന് ഇതിന് പ്രേരണയായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഭാര്യയുടെ അമ്മുവിൻ്റെ ചോദ്യത്തേക്കാൾ ഉപരി ഭാര്യയുടെ ആ ഒരു സങ്കടം മാറ്റാനാണ് അനീഷ് ഇതിലൂടെ ശ്രമിച്ചിട്ടുള്ളത്. മറ്റുള്ള വിവാഹങ്ങളൊക്കെ കാണുമ്പോൾ ആ ഒരു സങ്കടം മാറ്റി സ്വന്തം ഭാര്യയുടെ അല്ലെങ്കിൽ അതായത് ഭാര്യയുടെ കൂടെയുള്ള ഫോട്ടോയും അതുപോലെ കുറച്ച് കളറായിട്ട് ഭയങ്കര സന്തോഷത്തോടെയുള്ള ഒരു ഫോട്ടോ നമുക്കും വേണമെന്നുള്ള, അതായത് സങ്കടങ്ങൾ മാത്രമല്ല സങ്കടത്തിൻ്റെ ഓർമ്മകൾ മാത്രമല്ല സന്തോഷത്തോടെയുള്ള ഓർമ്മകളും കൂടെ നിലനിൽക്കണം, ആ ഓർമ്മയിൽ ഇനി ജീവിക്കാനുള്ള ആ ഒരു നിരാശയൊക്കെ അരജിയുടെ നിരാശയൊക്കെ മാറ്റിക്കൊടുക്കണം, ആ വിഷമമൊക്കെ മാറ്റിക്കൊടുക്കണം എന്നുള്ളൊരു തോന്നലാണ് അനീഷ് ഇങ്ങനെ ഒരു വിവാഹ ആൽബം. അപ്പൊ നമ്മൾ അധികം സങ്കടപ്പെടുന്നു വേണ്ട, കാരണം പിന്നെ ആൽബം നോക്കുമ്പോൾ നമുക്ക് ആ വിഷമം തോന്നാൻ പാടില്ലല്ലോ. ശരി ശരി അസ്മു.